നമ്മൾ പെരിന്തൽമണ്ണ് വരികയാണെങ്കിൽ പെരിന്തൽമണ്ണ കഴിഞ്ഞ് എടത്തനാട്ടക്ക് വരിക. എടത്തനാട്ടിൽ നിന്ന് കാപ്പുപറമ്പ് വില്ലുംപടി എന്ന് പറയും, കാപ്പുപടി കാപ്പുപറമ്പ് കാപ്പുപറമ്പ് വില്ലുംപടി. അവിടുന്ന് തോടുകാട് പറഞ്ഞ ചുറ്റുഭാഗം നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ഒരു വീടാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഞാൻ യൂട്യൂബ് ആയിട്ട് ഇങ്ങനെ നിലമ്പണി എടുക്കുന്നത് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നാണ്. അപ്പൊ ഞാൻ യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, യൂട്യൂബ് ചെക്ക് ചെയ്തു. ആരും പറഞ്ഞിട്ടല്ല, ഞാൻ ചോദിക്കുന്നത് യൂട്യൂബിൽ എല്ലാതും ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബ് നോക്കിയപ്പോ അതിലിങ്ങനെ ജി ടി ആണ് കൂടുതൽ കസ്റ്റമർ ഇങ്ങനെ സെലക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ വലിയ കുഴപ്പമില്ലാന്നല്ലേ നിലനിൽക്കണം. ഞാൻ ചൂസ് ചെയ്തു കണ്ടപ്പോ കുഴപ്പമില്ലാന്നല്ലേ മനസ്സിലാക്കി. അപ്പൊ ഞാൻ അതാണ് ചൂസ് ചെയ്തു. വേറേക്കും ഞാനിങ്ങനെ പോയി, മൈൻഡ് പോയി, മൈൻഡ് പോയി. പക്ഷേ അന്തിമ തീരുമാനം ഓക്കെ. വർക്ക് എനിക്ക് പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ പോളീസിന്റെ ഫൈനൽ പോളീസ് വന്നപ്പോ നമുക്ക് 100% ഇത് പല ആൾക്കാരും പറയാന്ന് യൂട്യൂബിലെ കണ്ടല്ലേ. യൂട്യൂബിലെ കണ്ടിട്ട് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാല് അങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരെ പറയുന്നതൊന്നും വീഡിയോ കാണിക്കുന്നതൊന്നും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വീട് പണിയെടുത്തത് ഹോം ടൂറിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടാവും. ആ സ്ഥലത്ത് വന്നിട്ട് ഒന്ന് പോയി നോക്കാം. എനിക്ക് ടെൻഷൻ ആണ്, എനിക്ക് ഇതിനെ കുറിച്ച് ആവറേജ്. പിന്നെ ഈ ഹോം ടൂർ കണ്ടപ്പോ തന്നെ മനസ്സിലായി, കാരണം അവർ അത്രയും കാശ് മുടക്കുമ്പോ അവര് അറിയാതെ എടുക്കൂലല്ലോ, എടുക്കൂലല്ലോ. അപ്പൊ അതിന്റെ പശ്ചാത്തലം നല്ല വർക്കാണ്. പിന്നെ നമുക്കത് വിശാലമായ റബ്ബർ തോട്ടത്തിന് നടുവില് ഒരു ചെറിയൊരു വീട്, ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള സീനിയറെ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഒരുപാട് റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ചെറിയൊരു വീട്, ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലിലും അങ്ങനെ ഒരു സംഭവമേ ഇല്ലാത്തൊരു വീട് കേട്ടോ ഇത്. എടത്തനാട്ടുകര, പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര കാപ്പുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൻസൂർക്കയുടെ വീടാണ്. മൻസൂർക്കയുടെ വീട്ടിലെ വർക്കെല്ലാം കഴിഞ്ഞു ജി ടി കാറ്റഗറിയിൽപ്പെട്ട മാർബിളായിരുന്നു വിരിച്ചിരുന്നത്. അതൊന്ന് കാണാൻ വേണ്ടി വന്നതാട്ടോ. മൻസൂർക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ഞങ്ങൾ അടുത്ത് വന്നതും മാർബിൾ സെലക്ട് ചെയ്തതും അതിനുശേഷം വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുണ്ട് കേട്ടോ. മൻസൂർക്ക ഞങ്ങൾ ഷോപ്പിൽ വന്നത് മൻസൂർക്ക പറഞ്ഞതനുസരിച്ച് തന്നെ അവർ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഷോപ്പിൽ എത്തിപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഷോപ്പിലെത്തിയതെന്ന്. വണ്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ ബസ് കയറി ഞങ്ങൾ ഷോപ്പിലെത്തി. എല്ലാ കസ്റ്റമേഴ്സും വരുന്ന പോലെ തന്നെ അവർ എല്ലാ മാർബിൾസും ഷോപ്പിലുള്ള ഓൾമോസ്റ്റ് 100-150 പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ഈ പ്രൊഡക്റ്റുകളെല്ലാം കണ്ടു. അവസാനം അവർ ഫൈനലൈസ് ചെയ്തത് ജി ടിയിൽ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ജി ടി തന്നെ വേണമെന്നുള്ളത്, പക്ഷേ വന്ന സ്ഥിതിക്ക് എല്ലാ കല്ലുകളൊന്ന് കാണണം, ഏതൊക്കെ വെറൈറ്റി കല്ലുകൾ അതിനെക്കുറിച്ചെല്ലാം ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ കല്ലുകളെ കുറിച്ചും അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ റേറ്റും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയ ശേഷം അവർ ചൂസ് ചെയ്തൊരു കല്ല് ഇത് തന്നെയായിരുന്നു കേട്ടോ. പെൻസിൽ ലൈനിൽ പെട്ട ഒരു കല്ലായിരുന്നു ജി ടി കാറ്റഗറിയിൽപ്പെട്ട കല്ല്. പക്ഷേ അവർ ആ സമയത്ത് ഒരു കാര്യം പറഞ്ഞു എൻ്റെ ഉമ്മ കൂടെ വരും, ഉമ്മയ്ക്കും കൂടെ പറ്റി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ, അപ്പോൾ ഉമ്മ വന്നിട്ട് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ അന്ന് ആ ഒരു ദിവസം പോയി. അടുത്ത ദിവസം വീണ്ടും വന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു കേട്ടോ ഷോപ്പിൽ വന്നിട്ട്. ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കല്ല് അത് തന്നെയായിരുന്നു കേട്ടോ. അവർക്ക് രണ്ടുപേരുടെയും ചോയ്സ് ഒരേ കല്ല് തന്നെയായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് കുറവുള്ള കല്ല്, അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ള എന്നാൽ മെയിൻ്റനൻസ് കുറവുള്ള മാർബിൾ സ്റ്റോണ്. പ്രത്യേകം അവർക്ക് ഈ ചാരപടിക്ക് ഈ ഒരു കല്ല് തന്നെ വേണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അവർക്ക് ടൈഗർ സ്കിന്നിലെ ഈ കാറ്റഗറിയിൽപ്പെട്ട കല്ല് തന്നെ വേണമെന്നുണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവർക്ക് ചാരപടിക്ക് വേണ്ടി അത് കൊടുത്തു. കിച്ചൺ റാക്കിനൊക്കെ നമ്മൾ ബ്ലാക്കാണ് കൊടുത്തത് കേട്ടോ. ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ജി ടി കാറ്റഗറിയിൽപ്പെട്ട പല്ലുകളിൽ ഞങ്ങൾ ഒരുപാട് വീട്ടിൽ വിരിച്ച് കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്,
ഞങ്ങൾക്ക് ആ കല്ല് തന്നെ മതി എന്നൊക്കെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്ല്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ട കല്ലുകളിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്ല് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാനുള്ള കാരണം, എന്തായിരിക്കും റീസൺ, ടൈൽസ് ആണോ, മാർബിൾ ആണോ, ഗ്രാനൈറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത്, നിങ്ങൾ വീട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾക്ക് തോന്നിയത് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂമിൽ പുതിയ പുതിയ മെറ്റീരിയൽസും അതുപോലെ തന്നെ വെറൈറ്റി കണ്ടൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും പുതിയ മെറ്റീരിയൽസ് ഞങ്ങൾ ഷോറൂമിൽ അവൈലബിൾ ആക്കാനൊക്കെ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കമൻറ്റിൽ ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ബോക്സിൽ രേഖപ്പെടുത്തണം. ജി ടി കല്ലിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ജി ടി പെൻസിൽ ലൈൻപ്പെട്ട കല്ലുകളിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസും ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും, നല്ല പോളിഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മൻസൂർക്ക് നിങ്ങളോട് പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മുടെ വർക്കർ സൂപ്പർവൈസിങ് ഫസൽ റഹ്മാൻ നമ്മളെ കൂടെ ഉണ്ട്. അവരും അവരുടെ വർക്കിനെ കുറിച്ചും എങ്ങനെയാണ് വർക്ക് എടുത്ത കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഹായ്, അപ്പോൾ ഞാനുള്ളതേ മൻസൂർക്കടെ വീട്ടിലാട്ടോ. മൻസൂർക്ക, ഈ ലൊക്കേഷൻ പറഞ്ഞിട്ടാണ്, ഈ ലൊക്കേഷന് നമ്മൾ പെരിന്തലമണ്ണ് വരികയാണെങ്കിൽ പെരിന്തലമണ്ണ കഴിഞ്ഞ് എടത്തനാട്ടക്ക് വരിക. എടത്തനാട്ടുന്ന് കാപ്പുപറമ്പ് മില്ലുംപടി എന്ന് പറയും, കാപ്പുപടി കാപ്പുപറമ്പ് മില്ലുംപടി, അവിടുന്ന് തോടുകാട് പറഞ്ഞ അത്യാവശ്യം ഹിൽ ഏരിയ കേട്ടോ, അല്ലേ, നല്ല ഹൈറ്റുള്ള ഏരിയ. ഇതൊരു മലവാരത്തിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ ചുറ്റുഭാഗം നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, റബ്ബർ തോട്ടത്തിന് അടുവിലുള്ള ഒരു വീടാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, പ്രത്യേകിച്ച് ഇപ്പൊ റംസാൻ കാലത്തൊക്കെ താമസിക്കാൻ പറ്റിയ ഏരിയ അല്ലേ, നല്ല തണുത്ത ചൂടില്ലാത്ത ഏരിയ. ഫസൽക്കിന്റെ കൂടെ ഉണ്ട് കേട്ടോ, ഫസൽക്ക് ആയിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ പ്രത്യേകം അറിയാലോ, അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മലപ്പുറത്തൊക്കെ നല്ല ചൂടാണ്, ഒരു 35-40 ഡിഗ്രീന്റെ അടുത്ത് ചൂടുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ ശരിക്കും ഇവിടെ പോകാൻ തോന്നുന്നില്ല, ആ രീതിയിലുള്ള തണുപ്പാണ് ഇവിടെ. നമ്മളിവിടെ വിരിച്ചിട്ടുള്ള മാർബിള് ജി ടി കാറ്റഗറി പെട്ട മാർബിളാ അല്ലേ, ജി ടി പെട്ട മാർബിള്. മനസ്സിലൊക്കെ എങ്ങനെ ഞങ്ങളെ പരിചയപ്പെട്ടത്? ഞാൻ യൂട്യൂബ് ആയിക്ക് ഇങ്ങനെ നിലമ്പണി എടുക്കുന്നത് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, യൂട്യൂബ് ചെക്ക് ചെയ്ത് ആരും പറഞ്ഞിട്ടല്ല, ഞാൻ സ്വയം യൂട്യൂബിൽ എല്ലാതും ഉണ്ടല്ലോ. അപ്പൊ യൂട്യൂബ് നോക്കിയപ്പോ അതിലിങ്ങനെ ജി ടി ആണ് കൂടുതൽ കസ്റ്റമർ ഇങ്ങനെ സെലക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ വലിയ കുഴപ്പമില്ലാന്നല്ലേ വേറേക്കും ഞാനിങ്ങനെ പോയി, മൈൻഡ് പോയി പക്ഷേ അന്തിമ തീരുമാനം ഓക്കെ. അങ്ങനെ മൻസൂർക്ക് ഫസ്റ്റ് ഞങ്ങളെ ഒരു പ്രാവശ്യം ഞങ്ങളെ ഷോപ്പിൽ വന്നു അല്ലേ, ആദ്യ ഫസ്റ്റ് നിങ്ങളെ ഒറ്റക്ക് വന്നിട്ട് ഷോപ്പിൽ വന്നിട്ട് സാധനം നോക്കി പോകും. രണ്ടാം പ്രാവശ്യം ഞാൻ ഉമ്മാനെയും കൂട്ടി അത് ഒന്നും കൂടി കൺഫേം ചെയ്യാം, പറ്റും കൂടി വേണല്ലോ. അങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ടാണ് അവര് ജി ടി മാർബിൾ സെലക്ട് ചെയ്തത്. അതിനുശേഷം മെറ്റീരിയൽ ഇവിടെ എത്തി, നിങ്ങൾ അന്ന് കണ്ട മെറ്റീരിയൽ ആ ഡിസൈൻ കണ്ട അത് തന്നെ അല്ലേ? നമ്മൾ കണ്ടതന്നെ. അതിൽ ഇതിൽ പിന്നെ വലിയ കുഴപ്പമില്ല, ഈ മെറ്റീരിയൽ വലിയ കുഴപ്പമില്ല മനസ്സിലാക്കിയപ്പോൾ ഇത് തന്നെ സെലക്ഷൻ ചെയ്തു. അന്ന് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഞാനത് വന്ന് സെലക്ഷൻ ചെയ്ത് ഓക്കെ. അങ്ങനെ ഉമ്മർക്കായിരുന്നു ഇന്ന് അളന്നിരുന്നത്, വർക്ക് എടുത്തിരുന്നത് ഫസൽക്കായിരുന്നു. ഫസൽക്ക വർക്ക് എങ്ങനെ, എത്ര സ്ക്വയർ ഫീറ്റ് മാർബിൾ ഉണ്ടായിരുന്നു? 1150 സ്ക്വയർ ഫീറ്റ് മാർബിൾ. 1150 സ്ക്വയർ ഫീറ്റ് മാർബിൾ അല്ലേ, 170 ഗ്രാനൈറ്റ് ഉണ്ട്. അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ. അങ്ങനെ എങ്ങനെയൊക്കെയായിരുന്നു വർക്ക് വന്നിരുന്നത്? നമ്മള് വർക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മള് ചാരുപടി, ഫ്രണ്ട് സ്റ്റെപ്പ്, പിന്നെ കിച്ചൺ റാക്ക് ഒക്കെ നമ്മൾ ഡബിൾ കോണി ഡബിൾ ആക്കിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം ഡബിൾ ആണ്, മൊത്തം ഡബിൾ ആക്കി ചെയ്തിട്ടുണ്ട്. അതുമാതിരി മോൾഡിങ് സ്കേറ്റിംഗ് ഹാളും സിറ്റ് ഔട്ടും മോൾഡിങ് പിന്നെ മൊത്തം നമ്മള് ജനലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ജനലിന്റെ മാർബിൾ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് നോമ്പിന്റെ മുന്നേ തീർക്കണം. ചപ്പം എനിക്കതൊരു 4 ദിവസം ഈ വൈറ്റ് വാഷിംഗ് പ്രൈമറി അടിക്കാൻ വേണ്ടി വരാൻ വൈകി. അങ്ങനെ അല്ലാതെ വൈകിട്ടില്ല, എന്റെ അടുത്തൊന്നും എനിക്കാണ് വൈകിയത്, നിങ്ങൾക്കല്ല വൈകിയത്. അതോട് പറഞ്ഞതാണ് നമ്മള് നിർത്തി തരാം, കാരണം പെയിന്റിങ് ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പൊ ചെയ്താളിന്ന്. പിന്നെ 4 ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് നിർത്തി തരാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇട്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ വേറെ സ്ഥലത്തേക്ക്.
അപ്പൊ നമുക്ക് നാല് ദിവസം കൊണ്ട് മുപ്പരം രണ്ടു ദിവസം മതിയായിരുന്നു. അപ്പൊ രണ്ടു ദിവസം കൊണ്ട് പിന്നെ മുപ്പരം പിന്നെ രണ്ടു ദിവസം കൂടി ഏറിയിരിക്കണം, കാരണം അവര് പണിക്കാർ വരാം. പറഞ്ഞ കറക്റ്റിന് പോയിട്ടുണ്ട്. പെയിന്റിങ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഓയിൽ പോളിഷ് ഒക്കെ അടിച്ചാൽ പിന്നെ വൃത്തിയാവും. അത് പൈസ പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ പിന്നെ നാല് ദിവസം അങ്ങനെ വൈകിയതാ. എന്റെ അടുത്തൊന്ന് വൈകിയതാണ്. എന്നാലും നമ്മള് പറഞ്ഞ സമയത്തിനോട് തീർത്തുന്നില്ല. അത് തീർത്തുന്നു. അതായത് ഒരു മാസം മുന്നേ തന്നെ തീരുന്നു പറഞ്ഞത്. അതാ ഡേറ്റിൽ വന്നിരുന്നു. പിന്നെ ഈ വൈറ്റ് വാഷിംഗ് കയറി വരാൻ വേണ്ടി വൈകിയതുകൊണ്ട് അങ്ങനത്തെ രണ്ടു ദിവസം വൈകുന്നു. വരുമ്പോ മൂന്നല്ലേ നമ്മള് പണിക്കാർ നല്ല പണിക്കാരാണ്. പണിക്കാര് പിന്നെ ഇങ്ങനത്തെ പണിക്കാര് നമ്മക്ക് വിശ്വസിക്കാം. കാരണം അവര് 8 മണി വരെ 9 മണി ഒക്കെ പണിയെടുത്തിട്ടാണ് പോകുന്നത്. മൻസൂർക്ക് തന്നെ ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു ഇവിടെ താഴെ തന്നെ. അപ്പൊ അവിടെ വർക്ക് ഇവിടെ താമസിച്ചിട്ടാണ് വർക്ക്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ട് തന്നെ വർക്ക് എടുത്തിട്ട് മാക്സിമം വർക്ക് ഇവർ ഒരു നോമ്പിന് മുന്നേ തീർക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ കണ്ടീഷന്. നമ്മൾ ഏകദേശം അതിനോട് അടുപ്പിച്ചു തന്നെ നമ്മൾ ഇതൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. വർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ വർക്ക്? എനിക്ക് പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ പോളീസിന്റെ ഫൈനൽ പോളീസ് വന്നപ്പോ നമുക്ക് 100% ഇത് എന്താ പറയുക, ഇതിന് പല ആൾക്കാരും പറയാന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിലെ കണ്ടല്ലേ എടുത്ത്, യൂട്യൂബിലെ കണ്ടിട്ട് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാല് അങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരെ പറയുന്നതൊന്നും വീഡിയോ കാണിക്കുന്നതൊന്നും അതേപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ രീതിയിൽ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വീട് പണിയെടുത്തത് ഹോം ടൂറിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും. ആ സ്ഥലത്ത് വന്നിട്ട് ഒന്ന് പോയി നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് ടെൻഷനോ കാര്യങ്ങളോ? എനിക്ക് ടെൻഷൻ ആണ്. എനിക്ക് ഇതിനെ കുറിച്ച് ആവറേജ് പിന്നെ ഈ ഹോം ടൂർ കണ്ടപ്പോ തന്നെ മനസ്സിലായി. കാരണം അവർ അത്രയും കാശ് മുടക്കുമ്പോ അവര് അറിയാതെ എടുക്കൂലല്ലോ, എടുക്കൂലല്ലോ. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നല്ല വർക്കാണ്. പിന്നെ നമുക്കത് പിന്നെ എന്നും നിലക്കട്ടെ. ഇങ്ങനെയുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ആവശ്യം. കാരണം ഇത് ആളുകൾ കാണുമ്പോ അവർക്ക് നിങ്ങളെ പോലെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴാണ് അവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒറ്റക്ക് ഇതിനെ പറ്റി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിച്ചോളാം. ഞാൻ മുൻ ഹോം ടൂറുകൾ കണ്ടിട്ട് അതിന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഞാൻ സെലക്ഷൻ ചെയ്തിട്ട് പണിക്കാരങ്ങളെ പണിക്കാർ ഏത് രീതിയിലാണ് നമുക്കറിയില്ല. അവർക്ക് നല്ല 100% സാറ്റിസ്ഫൈ ആണ്. പിന്നെ ഇമ്മ ഹാപ്പിയാണ്. കാരണം ഇമ്മ ഈ ഫൈനൽ പോളിസി കണ്ടിട്ടില്ല. ഹോസ്പിറ്റൽ കേസ് കാരണം ഫസൽക്ക വർക്കും കാര്യങ്ങളൊക്കെ നല്ല വർക്കായിട്ട് എടുത്തു കൊടുത്തില്ലേ? കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തില്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. നല്ല രസമാണ് കേട്ടോ, ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. ഇപ്പോൾ ഞാൻ വർക്ക് ഫിനിഷ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിന് വന്ന എക്സ്പെൻസ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. മൊത്തം 78,000 രൂപ. 78,000 രൂപ അല്ലേ. 78,000 രൂപയിൽ 1,150 സ്ക്വയർ ഫീറ്റോളം അല്ല മാർബിൾ ഇരിച്ചു, അതേപോലെ 170 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് വർക്ക് എനിക്ക് ഇറക്കാട്ടോ. അതെങ്ങനെയായിരുന്നു? 78,000 രൂപ അല്ലേ. അപ്പൊ ശരി, ഇനി ബാക്കിയൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മൻസൂർക്കിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായോ, പല ആളുകൾക്കുള്ള സംശയമാണ്, ഞങ്ങളെ വർക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഞങ്ങളെ കയ്യിൽ നിന്ന് മാർബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? പല ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ വർക്കേഴ്സ് ഉണ്ട്, ഞങ്ങളുടെ അടുത്തുള്ള മാർബിളിൻ്റെ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നതിൽ എന്താണ് വ്യത്യാസം? ഞങ്ങൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്നുള്ള വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് മൻസൂർ തന്നത്. അവർക്കും ഇതുപോലത്തെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒരുപാട് വീഡിയോസ് പല ആളുകളുടെ യൂട്യൂബിനകത്ത് തുറന്നു കഴിഞ്ഞാൽ പല വർക്കേഴ്സിൻ്റെയും വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ഷോറൂമുകളുടെയും പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് കാണാൻ പറ്റും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് തോന്നിയതുകൊണ്ടാണല്ലോ അവരൊക്കെ ഞങ്ങൾ എടുത്തു വന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇതൊരു ആഡ് അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടല്ലോ ഞങ്ങൾ മെയിൻ അതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് വർക്കാണെങ്കിലും ഞങ്ങളത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഞങ്ങളുടെ വർക്കിൻ്റെ പല ഘട്ടങ്ങൾ, ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിൻ്റെ അനുഭവങ്ങൾ, ഞങ്ങളുടെ അനുഭവങ്ങൾ, കസ്റ്റമേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ ഇൻട്രാക്ഷൻസ് ഇതെല്ലാം ഞങ്ങൾ കാണിച്ചു തരും. അതിൽ നിന്നും ഇഷ്ടപ്പെട്ട് അതിൽ നിന്നും വിശ്വാസം കിട്ടുന്നവരാണ് ഞങ്ങൾ എടുത്ത് വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്നത്. അത് പല ഭാഗത്തു നിന്ന് കിട്ടും, പല ജില്ലകളിൽ നിന്നുണ്ട്. ഈവൻ ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ വിളികൾ ദിവസവും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അവിടെ പോയി ചെയ്യാനോ അതല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് അവിടെ പോയി ചെയ്യാനുള്ള അത്രയ്ക്കുള്ള മാൻ പവറോ കാര്യങ്ങളോ ഞങ്ങൾ എത്തില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് വർക്ക് കൂടുതലായിട്ട് എടുക്കാത്തത്. എങ്കിൽ തന്നെയും പല ആളുകൾ നിർബന്ധിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിട്ടും വർക്ക് എടുക്കാറുണ്ട് കേട്ടോ. ചില വർക്കുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞങ്ങൾ മെയിനായിട്ട് യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള കോളുകൾ കൂടുന്നതുകൊണ്ടാണ്. ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ഈ ഏരിയകളിലാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടേക്ക് കൊടുക്കാൻ വരുന്ന മാൻ പവർ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ.
വർക്കുകൾ ചെയ്യുമ്പോൾ അത് വളരെ പെർഫെക്റ്റായി ചെയ്യുക. ഒരുപാട് വർക്കുകൾ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് പണിക്കാരെ എടുത്തിട്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വർക്ക് എടുക്കാതിരിക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് കേട്ടോ. കാരണം ഒരുപാട് വർക്കുകൾ വരുമ്പോൾ പുറത്തുനിന്ന് എടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, അതിന് വർക്കിൻ്റെ ക്വാളിറ്റി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നം വരും കേട്ടോ. അപ്പോൾ കല്ലുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട കല്ലുകൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്, ജി ടി കാറ്റഗറിയിൽപ്പെട്ട മെറ്റീരിയലിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് ഇൻറ്റീരിയർ ചെയ്താലും, ഇപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുന്നില്ല, ഇപ്പോൾ ഈ വീട്ടിലുണ്ടോ, ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും കൂടുതലായി ചെയ്തില്ല, ഇനി ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഒരു വേറെ എന്തെങ്കിലും ടൈപ്പിൽ ഇൻറ്റീരിയർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും ഇതിനകത്തോട്ട് മാച്ച് ആവുന്നില്ല. അതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും കളേഴ്സോ അതല്ലെങ്കിൽ വൈറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഇൻറ്റീരിയറിന് മാച്ചായി കിട്ടുകയില്ല. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആവുകയും ചളി പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. പക്ഷേ ഈ കല്ലുകളാകുമ്പോൾ നമുക്ക് ലൈഫും കൂട്ടും, ലൈഫ് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, വീണ്ടും നല്ല വെളിച്ചമുണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ നമ്മളും ഈ ഒരു കല്ല് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം. ഇവിടെ കിച്ചണിലൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ സ്റ്റീൽ ഗ്രേ ഗ്രാനൈറ്റാണ്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ടിൽ ചാരുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ടൈഗർ സ്കിന്നിൻ്റെ കളറാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റീൽ ഗ്രേ കേട്ടോ. സ്റ്റീൽ ഗ്രേ ഞാൻ ഇതിന് മുന്നേ ഷോട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റി ഗ്രാനൈറ്റ് വേണ്ടവർക്ക് ഈ ഒരു കല്ല് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ വീടിനകത്ത് ഏകദേശം 1150 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഞങ്ങൾ മാർബിൾ വിരിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 150 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ ടോട്ടൽ 1300 സ്ക്വയർ ഫീറ്റോളം വന്നിട്ടുണ്ട്. വർക്കിന് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് എടുത്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം നമുക്ക് 78,000 രൂപയാണ് ഇവിടെ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ക്ലയൻ്റ് ആണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. അതുപോലെ തന്നെ വർക്കേഴ്സിനുള്ള ഒരു നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറത്തെ ഞങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ നമ്പറാണ്, അതിനകത്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് മോഡൽസ്, ഒരുപാട് വെറൈറ്റി മോഡൽസ്, 100-200 ഡിസൈൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഷോപ്പിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിടും. പല ആളുകളും പ്രവാസികളായിരിക്കും, അവർക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഏകദേശം അവരുടെ വീടായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം വർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ ലാസ്റ്റ് ഫിനിഷിംഗ് ഘട്ടത്തിലാണ്, അവസാനത്തെ പോളിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എത്തി കേട്ടോ. കാരണം അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഷോപ്പിൽ വീട്ടിൽ വരുന്നത്. ഇവിടെ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ വർക്കും കഴിഞ്ഞ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വർക്കിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളെങ്കിലും കമൻറ്റ് ആയിട്ട് ചോദിക്കട്ടെ. മാക്സിമം ഞങ്ങൾ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ ഷോറൂമിൽ വരാം. ഷോറൂമിൽ വന്ന് ടോസ്കാന മാർബിൾസ് മലപ്പുറം ബൈപ്പാസ് റോഡിലാണ് ഷോറൂം ഉള്ളത്. അപ്പോൾ നേരിട്ട് നമുക്ക് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. ടൈൽസും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ടൈൽസിന് ന്യൂ എക്സൽ ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾസ് എന്നുള്ള ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.